സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് പപ്പടം ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് നല്ല മൂത്ത വരിക്കച്ചക്കയാണ് നല്ലത്. വേനൽക്കാലത്ത് ഉണ്ടാക്കി ടിന്നിൽ അടച്ചു വെച്ചാൽ മഴക്കാലത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ചക്കയുടെ ചുട പറിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ മൂത്ത ചക്കയായതുകൊണ്ടാണ് മഞ്ഞ കളർ. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചക്കയൊന്ന് ആവി കയറ്റിയെടുക്കണം. അധികം വേവിക്കേണ്ട ആവശ്യമില്ല. അധികം ആവി കയറ്റിയാൽ കുഴഞ്ഞു പോകും. അങ്ങനെ ആവി കയറ്റിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം നമുക്കിത് അരച്ചെടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ സ്നാക്കായും കഴിക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഉരുന്നുള്ളി ജീരകവും കുറച്ച് ചക്കയും കൂടി ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇടണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. എത്ര ചക്ക അരക്കുന്നുവോ അതിനനുസരിച്ച് വേണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാൻ. കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇത് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പുമാണ് ഇട്ടത്. ഇത് ഒരു ചെറിയ ചക്കയുടെ ചുളയാണ്. നിങ്ങൾ എത്രമാത്രം ചക്കച്ചുള എടുക്കുന്നുവോ അതിനനുസരിച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ചേർത്ത ശേഷം ചെറിയ ബോൾസാക്കി നമുക്ക് പരത്തി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു എങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചാൽ മതി.
ചക്കയിൽ നിങ്ങൾക്ക് എന്ത് മസാലയാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം. ഇത് ചായക്ക് കടിയായും കറുമുറയിൽ കഴിക്കാം. വേലില്ലെങ്കിൽ മൈക്രോവിൽ വെച്ചും ഉണക്കിയെടുക്കാം. ഇത് ഉണക്കിയെടുത്തതാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരു കൊല്ലം വരെ കേടുവരില്ല. കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കി വെച്ച ചക്കപ്പപ്പടവും ചക്കക്കൊണ്ടാട്ടവും ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. ഇത് കുഴയ്ക്കുമ്പോൾ ഇതിൽ കുറച്ച് അയമോദകം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ജീരകം, എള്ള് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഉണക്കി ടിങ്ക് അടച്ച് വെക്കുമ്പോൾ നല്ല രീതിയിൽ വേണം അടച്ച് വയ്ക്കാൻ. തോന്നിയ രീതിയിൽ അടച്ച് വെച്ചാൽ പൂപ്പൽ മതി. നല്ലപോലെ അടച്ചു വെച്ചാൽ ഒരു കാരണവശാലും കേടുവരില്ല. ഉണ്ടാക്കുമ്പോഴും നല്ല വൃത്തിയിൽ ഉണ്ടാക്കിയാൽ മതി. ചക്കയില്ലാത്ത കാലത്ത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിച്ചു നോക്കൂ, സൂപ്പറാണ്. ഷോപ്പിൽ നിന്ന് പപ്പടം വാങ്ങി കഴിക്കാതെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കും. ഒന്ന് നിങ്ങളും മറക്കാതെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.